കട്ടക്കരിപ്പന്റെ കാന്താരിപ്പെണ്ണ്, രചന ആമി, അവതരണം ഷാഹുൽ മറൈ, എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ, നിർമ്മാണം പിഎൻആർ ക്രിയേഷൻസ്. ആവുമാരാണെങ്കിൽ അസുരനെ തന്നെ നോക്കിക്കൊണ്ട് കൈയുള്ള ആയുധം കറക്കിക്കൊണ്ട് നിരന്ന് നിൽക്കുവാണ്. അവരുടെ സംസാരം കേൾക്കാനായി കാറിന്റെ ചില്ലി താഴ്ത്തി അങ്ങോട്ടായി കാതോർത്തിരുന്നു മുഷ്ടിയുട്ടി അവന്മാരിലേക്ക് നടന്നെടുത്ത ഡെവി. എന്നതാണോ നിനക്കൊക്കെ വേണ്ടത്? വണ്ടി എടുത്തോണ്ട് പോടോ. അങ്ങനെ പോവാനല്ലല്ലോ സാറേ വന്ന്. ചില കണക്കുകൾ പറഞ്ഞേൽപ്പിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്ന്. തിരിഞ്ഞു പോവാൻ വേണ്ടി മാത്രമല്ലല്ലോ. അപ്പൊ കയ്യിൽ നിന്ന് മേടിച്ചോണ്ട് നീയൊക്കെ പോകത്തുള്ളല്ലേ? നിങ്ങളായി ചോദിച്ചു മേടിക്കുമ്പോ ഞാനെങ്ങനെയാണ് തരാണ്ടിരിക്കുന്നത്? നിങ്ങളെ പറഞ്ഞയച്ചവരോട് പറഞ്ഞേക്ക് ദേവിയോട് ഏറ്റുമുട്ടാൻ അവനൊന്നും ആയിട്ടില്ലെന്ന്. പോന്നാ മോനെ എന്ന് പറഞ്ഞ് മുഷ്ടിയുരുട്ടി ആ മുന്നിൽ നിന്ന് കുറച്ചവന്റെ മൂക്കിനിട്ട് പഞ്ച് ചെയ്തു. അയാൾ അലറിക്കൊണ്ട് പുറകിലേക്ക് വേച്ചു പോയി. കാറിനുള്ളിരുന്ന ശിവ ദേവിയുടെ പഞ്ചിൽ ആ ഗുണ്ടയുടെ മൂക്കിൽ നിന്ന് വീഴുന്ന രക്തം കണ്ട് അറിയാതെ തന്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് കണ്ണും തള്ളി പുറത്തോട്ട് നോക്കിയിരുന്നു. ദേവിയുടെ പഞ്ചിന് പുറമെ അവന്മാർ അഞ്ചവനെ വളഞ്ഞുകൊണ്ട് ആയുധങ്ങൾ ചുഴറ്റി നടന്നു. ദേവിയുടെ മിഴികൾ അവരിൽ ഓരോരുത്തരായി ഒഴുകി നടന്നു. പെട്ടെന്ന് ആ മൂക്കിന് പഞ്ച് കിട്ടിയവൻ പറഞ്ഞു, നോക്കി നിൽക്കാൻ അടിച്ചിട്ടാന്ന് അതിന്റെ മോനെ എന്നലറിയതും അവന്മാർ ഒരുമിച്ച് ദേവിയുടെ അടുത്തേക്കായി ഓടിയെടുത്തു. അതിലൊരുത്തൻ തന്റെ കൈയുള്ള ഇരുമ്പുദണ്ഡ് ദേവിക്ക് നേരെ വീശിയതും അത് ദേവിയുടെ തലയിൽ പതിക്കു മുന്നേ തലകുനിച്ച് ഒരു കാൽമുട്ടിനാൽ ഇരുന്നു. ആ വന്നവന്റെ വയറിനിട്ട് കൈമുട്ടിനാൽ ഇടിച്ചത് അയാൾ പുറകിലേക്ക് മറന്നു വീണു. ആ ഇരിപ്പിൽ നിന്നെണീറ്റ് അവനരികിലേക്ക് ഓടി വന്ന മറ്റൊരുത്തന്റെ തലയിലേക്ക് കാലുകൊണ്ട് വീശി അടിച്ചത് അവൻ അവന്റെ പുറകെ വന്നമാരുടെ മേലേക്ക് മറിഞ്ഞു വീണു. അതിനിടയിൽ ആദ്യം വയറിനിട്ട് കിട്ടി അവൻ എണീറ്റ് വന്നു ദേവിയുടെ പുറകിൽ നിന്ന് കഴുത്തിൽ കയ്യാൽ ചുറ്റി വരിഞ്ഞു മുറുക്കിയതും ദേവിയുടെ കണ്ണുകൾ ദേഷ്യത്താൽ ചുമന്നു വന്നു. തന്റെ വലത് കൈ ഉയർത്തി പുറകിൽ നിൽക്കുന്നവന് മൂക്കിനിട്ട് കൈമുട്ടിനാൽ പുറകിലേക്ക് പഞ്ച് ചെയ്തു. അയാൾ ഒരു അലർച്ചയോടെ മൂക്കുമ്പൊത്തി പുറകിലേക്ക് മറിഞ്ഞു വീണു. അതിനു പുറകെ ദേവി അവന്റെ മുന്നിൽ നിൽക്കുന്നവരടുത്തേക്ക് ഓടിയെടുത്ത് അതിലൊരുത്തന്റെ നെഞ്ചിനിട്ട് ആഞ്ഞു ചവിട്ടിയതും അവൻ തെറിച്ച് ആ താറിലായി ചെന്നടിച്ച് മുന്നോട്ട് കമിഴ്ന്നു വീണു. ഏതും മോനടാ ദേവിയുടെ വഴി തടയേണ്ടത് എന്നലറിയതും ദേവിക്ക് ഇടത്ത് ഭാഗത്തുനിന്ന് ഒരുത്തനെ ഇരുമ്പുദണ്ഡ് വീശിയതും ഞൊടിയുടെ കൊണ്ട് ദേവി ആ ദണ്ഡിൽ പിടിച്ചു വലത് കൈ ഉയർത്തി ആ ഗുണ്ടയുടെ കൈ ആഞ്ഞ് മുട്ടിനാൽ ഇടിച്ചത് ആ കൈ ഒടിഞ്ഞു തൂങ്ങി വേദനയാൽ അലറി വിളിച്ചു. ആ കൈയിൽ നിന്ന് കൈക്കലാക്കി ഇരുമ്പുദണ്ട് കൊണ്ട് അയാളുടെ കാലിന് നേരെ ആഞ്ഞു വീശി. എന്നാൽ അകത്ത് കാറിലേതെല്ലാം കണ്ട് വിജൃംഭിച്ചു പോയ ശിവ ആ ഗുണ്ടകളുടെ കരച്ചിൽ കണ്ട് മുഖം പൊത്തി വിരലുകൾക്കിടയിലൂടെ നോക്കി തരിച്ചിരുന്നു. എന്റെ കൃഷ്ണ, ഇങ്ങേര അവന്മാരെല്ലാം ഒടിച്ച് സൂപ്പുണ്ടാക്കാനുള്ള പുറപ്പാടാണോ? എന്തൊരു അടി അടിക്കണേ എന്ന് തിങ്ങിക്കൊണ്ട് പതിയെ വിരലുകൾക്കിടയിലൂടെ നോട്ടം തുടർന്നുകൊണ്ടിരുന്നു. ദേവിയാണ് അവന്മാരെ നേരത്തെ അടിക്കുവാണ്. അതിനിടയിൽ ആദ്യം അടികിട്ടിയവൻ അവന്റെ മൂക്കിൽ നിന്ന് വരുന്ന രക്തം ടൗലോട് തുടച്ചു മാറ്റി താറിൽ നിന്നിറങ്ങി നിലത്ത് വീണുകിടക്കുന്ന ഇരുമ്പുദണ്ഡ് കയ്യിലെടുത്തു. തിരിഞ്ഞു നടിക്കുന്ന ഡേവിയുടെ നേരെ തിരിഞ്ഞ് അവനിലേക്ക് അടുക്കുന്നു. വണ്ടിയിൽ നിന്ന് കണ്ട ശിവയുടെ ഉള്ളിലൂടെ കൊള്ളിയാ മിന്നിയതു. നിമിഷ നേരം കൊണ്ട് ശിവ കാറിന്റെ ഡോറിന്ന് ഡെവിക്ക് നേരെ ഡെവിച്ച എന്നലറി വിളിച്ച് ഓടിയെടുത്തു. ഡെവിക്കരികിലായി ഓടിയെടുത്ത ശിവ ഇടത് കൈയാൽ ഡെവിയുടെ കഴുത്തിലൂടെ ചുറ്റി ഉയർന്നു പൊങ്ങി. വലത് കൈയാൽ ദേവിയുടെ തലയെ ലക്ഷ്യമാക്കി വന്ന ഇരുമ്പുദണ്ഡിൽ പിടുത്തമിട്ടിരുന്നു. പെട്ടെന്നുള്ള ശിവയുടെ അറ്റാക്കിൽ പകച്ചുപോയ ഡെവി പെട്ടെന്ന് തന്നെ ശിവയുടെ അരയിലൂടെ വലത് കൈയാൽ ചുറ്റിപ്പിടിച്ചു. ഇടത് കൈ കൊണ്ട് ശിവ പിടിച്ച് ഇരുമ്പുദണ്ഡിൽ മുറുകെ പിടിച്ചതും ശിവയുടെ കൈയഴിഞ്ഞ് ഡെവിയിൽ നിന്ന് ഇറങ്ങി വിട്ടുനിന്നതും ഡെവി ആ ഇരുമ്പിൽ നിന്നും പിടിവിടാതെ ഞൊടിയിടയിൽ കുനിഞ്ഞ് ആ ഗുണ്ടക്ക് അഭിമുഖമായി വന്നു. അയാളുടെ ഇരുമ്പ് പിടിച്ച കൈ വളച്ചൊടിച്ച് വയറിനിട്ട് ചവിട്ടിയതും അയാൾ താറിലേക്ക് തെറിച്ചു വീണു. അവന്റെ അവസ്ഥ കണ്ട് മറ്റു ഗുണ്ടകൾ പകയോടെ പിന്നെയും ഡെവിക്ക് നേരെ വന്നതും കാറിൽ നിന്ന് ഡെവിയുടെ ഫോൺ ബിൽ മുഴങ്ങുന്ന കേട്ട് ശിവ ഓടിപ്പോയി അതെടുത്ത് കാതോടി ചേർത്ത് വെച്ച് മറുതൽക്കൽ നേപ്പി. ഡാ ഡെവി, എവിടെ പോയി കിടക്കൂടാ നിങ്ങൾ? ഷെട്ടി സാർ എത്തിയിട്ട് കുറച്ചേരായി. പെട്ടെന്ന് വന്നില്ലെങ്കിൽ മീറ്റിംഗ് ക്യാൻസലാവും. പെട്ടെന്ന് വരാൻ നോക്ക്, ഞാൻ ആ മോഡലിൽ വെയിറ്റ് ചെയ്യുക. പെട്ടെന്ന് വരാൻ നോക്ക് എന്ന് പറഞ്ഞ് അങ്ങോട്ടെന്തെങ്കിലും പറയും മുമ്പേ കോൾ ഓഫായിരുന്നു. ഇനി എന്താ ചെയ്യാന്നറിയാമെന്നോ? പെട്ടെന്ന് അവന്മാരിലൊരാൾ എൻ്റെ അരികിലേക്ക് പാഞ്ഞു വരുന്നുണ്ട് ശിവ. ഫോൺ കോൾ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇട്ട് അവൻ അടുക്കു മുന്നേ കാൽമുട്ടിലായിരുന്നു. ആ വന്നവന്റെ വയർ ഇരുകയാൽ പിടിച്ച് ശക്തമായി മുന്നോട്ട് തള്ളിമാറ്റി. തള്ളിയിൽ പുറകോട്ട് കൈകുത്തി വീണ് അവനെ മറികടന്ന് ചാടി കാറിന് മുമ്പിലൂടെ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി കാർ സ്റ്റാർട്ട് ചെയ്തു. നിലത്ത് വീണവൻ കാറിന്റെ ഡോർ വലിച്ചു തുറക്കും മുന്നേ ഡോറെല്ലാം പെട്ടെന്ന് ലോക്ക് ചെയ്തു. അതിവേഗത്തിൽ കാറ് പിന്നോട്ടായി ഓടിച്ചു പോയി. അധികം വാഹനമില്ലാത്ത ഏരിയ ആയിരുന്നു അവിടെ. അതുകൊണ്ട് തന്നെ കഴിയുന്ന പുറകോട്ട് അതിവേഗത്തിൽ കാറ് ചലിപ്പിച്ചു. ഇത് കണ്ട് ഡെവി ഞെട്ടിത്തിരിഞ്ഞ് നോക്കിയും കണ്ടത് തൻ്റെ കാറ് ദൂരെ പൊട്ടുപോലെ പുറകോട്ട് പോകുന്നതാണ്. ഒരു നിമിഷം ഡെവി ശ്രാവണനെ സംശയിച്ചു പോയി. അവൻ ചതിക്കുകയാണെന്ന് അതിൻ്റെ ദേഷ്യം ആളിൽ നുരഞ്ഞു പൊന്തി. ആ ഗുണ്ടകൾ അടിച്ചു നിരത്തവേ ഉച്ചത്തിലുള്ള ഹോൺ കാതിൽ മുഴങ്ങിയതും ഞെട്ടിത്തെരിച്ച് നോക്കിയപ്പോൾ കണ്ടത് തങ്ങളുടെ നേരെ ചീറിപ്പാഞ്ഞു വരുന്ന ആ ലംബോർഗിനിയായിരുന്നു. അതിവേഗത്തിൽ തങ്ങളിലേക്ക് അടുക്കുന്ന കാർ കണ്ട് ഗുണ്ടകൾ ഒരു നിമിഷം പകച്ച് ഡെവിയെ തള്ളിമാറ്റി താറിലായി കയറി സ്റ്റാർട്ട് ചെയ്തു. താറ് തിരിച്ച് റോഡിന് നടക്കുന്ന മാറ്റവേ തൊട്ടടുത്ത ലംബോർഗിനി അതിലേക്ക് എടുക്കും മുന്നേ താറൊരു ഓരത്തേക്ക് മാറ്റി നിർത്തിയതും ഒരു ഇരമ്പലോടെ ലംബോർഗിനി മുന്നോട്ട് കുതിച്ചു പോയി.
ഇതെല്ലാം കണ്ട് കിളിപോയി അണക്കുന്ന ഡെവിക്ക് നേരെ ആ ഗുണ്ടകൾ താറ് റിവേഴ്സ് എടുത്ത് ഞൊടിയിടയിൽ ഒഴിഞ്ഞു മാറി ഡെവി കോ ഡ്രൈവർ സീറ്റിലുണ്ടായിരുന്നവരെ കോളിൽ പിടിച്ച് പുറത്തേക്ക് വലിച്ചിട്ടു. പിന്നെ ഈ ഉച്ചത്തിൽ ഹോൺ മുഴങ്ങിയതും മുന്നോട്ട് പോയ ലംബോർഗിനി തിരിച്ച് റിവേഴ്സ് എടുത്ത് വരുന്നതാണ് കണ്ടത്. അത് കണ്ട് താറിലിരിക്കുന്നവനൊരു പകപ്പോടെ ലംബോർഗിനി വരുന്നതിനനുസരിച്ച് പുറകോട്ട് അതിവേഗം ഓടിച്ചതും ഒരു ദയം കൂടാ ശിവ കാർ അവർക്ക് നേരെ ഓടിച്ചുകൊണ്ടിരുന്നു. വേഗതയോടെ പുറകോട്ട് പോയ താറ് ഡയറക്ഷൻ പാളി പുറകിലെ ഡിവൈഡറിലിടിച്ച് കയറിയതും ശിവയുടെ ചുണ്ടിൽ വിരിഞ്ഞ പുഞ്ചിരിയോടെ മറുത്തൊരു ചിന്തകൾക്ക് നിൽക്കാതെ കാറ് മുന്നോട്ടെടുത്ത് അതിവേഗം ഓടിച്ചുകൊണ്ട് ഡെവിയുടെ മുമ്പിലായി സഡം ബ്രേക്ക് പിടിച്ചു നിർത്തിയതും ഡോർ തുറന്ന് ഡെവി കാറിലേക്ക് കയറി. ശിവ നിമിഷ നേരം കൊണ്ട് കാറ് മുന്നോട്ട് ഓടിച്ച് കഴിഞ്ഞിരുന്നു. കുറച്ച് കഴിഞ്ഞ ശിവ ഡെവിയുടെയായി പറഞ്ഞു, വഴി പറഞ്ഞ. വാട്ട്? പബ്ലിക്കുള്ള വഴി എനിക്കറിയില്ല, പറഞ്ഞ. ഗോ സ്ട്രൈറ്റ് ആൻഡ് ടേൺ ലെഫ്റ്റ് എന്ന് പറഞ്ഞനുസരിച്ച് നേരെ ചെന്നിന്ന് ഒരു വലിയ ബിൽഡിങ്ങിന് മുമ്പിലാണ്. അവിടെ എത്തിയതും ഡെവി പുറത്തിറങ്ങി. പുറകിറങ്ങിയ ശിവന്ന് ശ്വാസം വലിച്ചു വിട്ടു, തലയുയർത്തി നോക്കി. ഹാർഡ് റോക്ക് നിറയെ ലൈറ്റ് കൊണ്ട് അവിടെ ആകെ അലങ്കാരമാക്കിയിരുന്നു. അത് നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിനകത്തുനിന്ന് എബി ഓടി വന്ന് ഡെവിയോട് പറഞ്ഞത്, കർത്താവേ ഇപ്പോഴേലും വന്നല്ലോ, എവിടെയായിരുന്നല്ലോ നിങ്ങൾ? ആ ഷെട്ടി അവിടെ കിടന്ന് കയറുപൊട്ടിക്ക, ഒരുവിധം അങ്ങനെ പിടിച്ചു വെച്ച്. ആ മുട്ടത്തലയും കൂടെ വരെ ഒന്ന് പിടിച്ചു വെക്കാൻ നിനക്കറിയോ? ഞാൻ മേടിച്ച പലഹാരം മുഴുവൻ അങ്ങേരുടെ വയറിലേക്ക് തള്ളി കൊടുക്കേണ്ടി വന്നു. അങ്ങനെ നോക്കുന്നതിൽ ഞാനൊന്നും കഴിച്ച പോലില്ല. ഞാൻ നിനക്ക് വിളിച്ചു പറഞ്ഞല്ലോ പെട്ടെന്ന് വരാൻ. നീ എപ്പോഴാ പോപ്പേ എനിക്ക് വിളിച്ചേ എന്ന് ചോദിച്ചത് അവർക്ക് ഇടയിൽക്കാരി ശിവ. കോള് ഞാനെടുത്ത് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് ഡെവി പറഞ്ഞു, അതുകൊണ്ട് കാർ എടുക്കേണ്ടി വന്ന്, സോറി എന്ന് പറഞ്ഞ് കീ ഡെവിക്ക് നൽകിയതും എന്നെ നോക്കി ഡെവി പെട്ടെന്ന് കെട്ടിപ്പിടിച്ച് ആ പിടിയിൽ ഉള്ളാകെ വിറച്ചു പോയി. മനസ്സിൽ കൃഷ്ണാന്ന് വിളിച്ചൊന്ന് അനങ്ങാൻ പോലും കഴിയാത്ത അറിഞ്ഞിരുന്നു. അവളിൽ നിന്ന് വിട്ടുന്ന ഡെവി അവളെ നോക്കി, താങ്ക്സ് എന്ന് പറഞ്ഞപ്പോൾ ശിവക്ക് ബോധം വന്നു. മുന്നോട്ട് നോക്കിയപ്പോൾ തന്നെ സംശയത്തോട് നോക്കിയ ഡെവിയെ കണ്ട് ചെറുപേടിയോടെ ഭൂമിനീരിറക്കിക്കൊണ്ട് നോക്കിയതും ഡെവി, താൻ ഭയങ്കര സോഫ്റ്റ് ആണല്ലോടാ എന്ന് പറഞ്ഞ് അവിടെ അരിയിലേക്ക് കൈ നീണ്ടത് പേടിയോടെ ഉള്ളാല്. എൻ്റെ കൃഷ്ണ എന്ന് വിളിച്ച് എബി. ഡെവി അതൊക്കെ ഉണ്ടാവും, നമ്മുടെ ഏജ് പോലും ഇല്ലേ അവന്. പിന്നെ അടുക്കള ജോലിയല്ലോ ഓൻ്റെ മെയിന്, തഴമ്പൊന്നും കാണുമില്ല. ഇനി അകത്തേക്കോ, ആ മീറ്റിംഗ് എടുത്തിട്ട് അവൻ ബാക്കി ഇല്ലെങ്കിൽ ആ ഷെട്ടി കൂടെ അവരെ ഇവിടെ ഉള്ള മുഴുവൻ തിന്ന് തീർക്കും. അങ്ങനെ ഒരു മീറ്റിങ്ങിനൊന്നല്ല തിന്നാനായിട്ട് വന്നാ അതെനിക്ക് തോന്നുന്നത് എന്ന് വാത്തോരാതെ പറഞ്ഞു. ഇടയിലൊന്ന് നിന്ന് ഡെവിയെ നോക്കി എബി പറഞ്ഞു, ഡാ മെറീന വന്നില്ല. വാട്ട്? അവളോട് പറഞ്ഞല്ലേ ഓൺ ടൈം ഇവിടെ ഉണ്ടാവണമെന്ന്. വാട്ട് ദ ഹെൽ, അവളൊന്നുകൂടെ വിളിക്ക്. വിളിച്ചു, കോൾ എടുക്കുന്നില്ലടാ. കമ്പനി മോഡൽ, അവളില്ലാതെ നമ്മുടെ മെറ്റീരിയൽ എങ്ങനെ പ്രസന്റ് ചെയ്യും? ഇപ്പൊ മീറ്റിംഗ് നടക്കട്ടെ, നീ ഡ്രൈവ് ചെയ്തോണ്ടിരിക്കും എന്ന് പറഞ്ഞ് ഡെവി പെട്ടെന്ന് അകത്തേക്ക് കയറി. മീറ്റിംഗ് അറേഞ്ച് ചെയ്തുകൊണ്ട് തന്നെ ആരും അതിനുള്ളിൽ ഇല്ലായിരുന്നു. അകത്തേക്ക് പോയി സ്റ്റെയർ കയറി നേരെയുള്ള കഥകൾ തുറന്ന് അകത്തേക്കായി ഡെവി കയറിപ്പോയി. അവിടെയുള്ള റാമ്പിന് മുമ്പുള്ള ചെറിയ അക്ഷമനായിരിക്കുന്ന ഷെട്ടിയെ നോക്കി വിഷ് ചെയ്ത് ഹാൻഡ് ഷേക്ക് കൊടുത്ത് ചെറു സംസാരത്തിന് ശേഷം ഡെവി റാമ്പിലേക്കായി ഒരു പ്രസന്റേഷൻ മുന്നോട്ട് കൊണ്ടുപോയി. തൻ്റെ കമ്പനിയിൽ നിർമ്മിക്കുന്ന ലേറ്റസ്റ്റ് മോഡൽ വെഡ്ഡിംഗ് ഔട്ട്ഫിറ്റിൻ്റെ ഒരു വലിയ സംരംഭം നോർത്ത് ഇന്ത്യയിൽ കൂടെ തുടങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള മീറ്റിംഗാണ് ഷെട്ടിയുമായി നടത്തുന്നത്. അകത്ത് തൻ്റെ ഐഡികൾ പ്രസൻറ്റ് ചെയ്ത് മുന്നേറുമ്പോൾ അങ്ങ് പുറത്തേ ബി മെറീന ട്രൈ ചെയ്തുകൊണ്ടിരുന്നെങ്കിലും കോള് കണക്ട് പോലും അതായത് ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരുന്നു. നമ്മുടെ ശിവയാണെങ്കിൽ അവളുടെ മുമ്പിലെ കാഴ്ചകൾ അത്ഭുതത്തോടെ വീക്ഷിച്ചുകൊണ്ടിരുന്നു. കുട്ടി ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സ്ഥലത്ത്. എബിയുടെ ടെൻഷൻ കണ്ട് കാര്യം ചോദിച്ചു. എബി ശിവയും കൊണ്ട് നേരെ അടുത്തുള്ള കഥകൾ തുറന്ന് അകത്തേക്ക് കൊണ്ടുപോയി. ഒരു വലിയ ബോക്സ് തുറന്നു കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇതിൽ ഡ്രസ്സ് ധരിച്ചു വേണം ഡെവിയുടെ പ്രസന്റേഷൻ കഴിഞ്ഞാൽ. ഈ കഥകൾ തുറന്ന് നേരെ മീറ്റിംഗ് ഹാളിൽ റാമ്പിലേക്ക് പ്രവേശിച്ച് മെറീനക്ക് റാമ്പ് വാക്ക് ചെയ്യാം. ഈ ഡിസൈൻ കണ്ടു വേണം അങ്ങേരി പ്രോജക്റ്റ് സൈൻ ചെയ്യാം. ഞങ്ങൾക്കിതിട്ട് പെണ്ണല്ലാതായി പോയില്ലേ? ആ കോപ്പ് വിളിച്ചിട്ട് കോൾ എടുക്കുന്ന പോലും ഇല്ല. അവൾ വരാതെ ഈ മീറ്റിംഗ് മുടങ്ങിയ ഡെവിയുടെ താണ്ടവന്റെ കർത്താവ് ഈ നെഞ്ചത്തോട് തന്നെ ആവും എന്ന് പറഞ്ഞു ശിവ ചിലതെല്ലാം മനസ്സിൽ കണക്കുകൂട്ടി. സാറ് കാര്യം ചെയ്യും, മെറീന വരാത്തതുകൊണ്ട് തൽക്കാലം ഞാനൊരുത്തി അറേഞ്ച് ചെയ്യാം. എനിക്ക് പരിചയമുള്ള കുട്ടിയാ. മോഡലാണോ? അതൊന്നും എനിക്കറിയില്ല, അവളെ ചെറുതായി പരിചയമുണ്ട്. ഇപ്പോൾ ഇവിടെ ചെയ്യേണ്ടതാ, ഞാൻ വിളിച്ച് അവൾ വരും. അതൊക്കെ ശരിയാവൂ. ഇനിയിപ്പോൾ ഈ ലേറ്റ് ടൈമിൽ ആരെ കിട്ടാനാ? ആരില്ലാത്തതുകൊണ്ട് നീ ആരെങ്കിലും പിടിച്ചോണ്ട് വാ. ഈ മീറ്റിംഗ് ഒന്ന് കഴിഞ്ഞിട്ടേ മതി. അല്ല എന്നിട്ട് എവിടെ ആള്? അത് പുറത്തുണ്ട്, സാറ് മീറ്റിംഗ് ആളേക്ക് പോയിക്കോളൂ, ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വരാം. നീ വരുമല്ലോ അല്ലേ? മീറ്റിംഗ് തീർന്ന ഉടനെ തന്നെ തീർക്കാനുള്ള അവസരം ഡെവിക്ക് കൊടുക്കരുത്. സാറ് വെക്കോ, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് എബിയെ പറഞ്ഞു വിട്ടു. ആള് പോയത് ഒരു നിമിഷം അവിടെ റൂമിലായി നിന്നുകൊണ്ട് അതിന് ടി വിയിലേക്ക് നോക്കിയപ്പോൾ ഡെവിയുടെ പ്രസന്റേഷൻ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നതാണ് കണ്ടത്. എൻ്റെ കൃഷ്ണ എന്താവെന്ന് എനിക്കറിയില്ല. എന്തോ അങ്ങേരോട് ദേഷ്യമാണെങ്കിലും മനസ്സ് അങ്ങേരെ നാണം കെട്ട് നിൽക്കുന്ന ഉൾക്കൊള്ളാൻ കഴിയാത്ത പോലെ. അതുകൊണ്ടാണല്ലോ മുന്നും പിന്നും നോക്കാതെ ഇങ്ങനെയൊന്ന് ചെയ്യാൻ ഒരുങ്ങുന്നത്. എനിക്കൊന്നും മനസ്സിലാവുള്ള കൃഷ്ണ, എല്ലാം നല്ല രീതിയിൽ നടന്നാൽ മതിയായിരുന്നു എന്ന് മനസ്സിൽ കരുതി ആ വലിയ ബോക്സ് തുറന്ന് അതിലെ ഡ്രസ്സ് എടുത്ത് നോക്കി. ഹെവി വർക്കുള്ള ഒരു ലഹങ്കയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാൻ. അധികം സമയമില്ലാത്തതുകൊണ്ട് ഡ്രസ്സ് മാറ്റി അതെടുത്ത് കൊടുത്തു. കറക്റ്റ് ഫിറ്റായിരുന്നു. പിന്നെ വിഗൊക്കെ ഊരിമാറ്റി മുടി ചീകി ഒതുക്കി ഒരു വിധം ഒരുങ്ങി. മിററിൽ നോക്കിയതും എൻ്റെ രൂപം കണ്ട് ഞാൻ തന്നെ സ്വയം മറന്ന് നിന്നുപോയി. പെട്ടെന്ന് തന്നെ ടി വിയിൽ നിന്നും ഡ്രസ്സ് മോഡൽ കാണിക്കാൻ പറയവേ ഡെവി ഇറങ്ങി ഷെട്ടിയുടെ അരിയിലായുള്ള സീറ്റിൽ വന്നിരുന്ന് കണ്ടു. അവന് തൊട്ടടുത്തായി ടെൻഷനോടെ ഇരിക്കുന്ന എബിയെയും
മനസ്സിൽ ഉയർന്നു വന്ന ഭയത്തെ ഒരുവിധ ശ്വാസം വലിച്ചു വിട്ടുകൊണ്ട് പതിയ റൂമിലെ മറ്റൊരു കതക് തുറന്ന് റാമ്പിലേക്കായി പ്രവേശിച്ചു. എന്നാൽ ഹാളിൽ മറീനയുടെ വരവിൽ അക്ഷമനായി മുന്നോട്ട് നോക്കിയാണ് ഡെവി ഇരിപ്പെങ്കിൽ, എബി ഇനി അത് കഴിഞ്ഞ് ഡെവിയുടെ കയ്യിൽ നിന്ന് കിട്ടാമോന്ന് ഇടിയുടെ പൂരം ആലോചിച്ച് ഏതിലൂടെ ഇറങ്ങിവിടുമെന്ന അഗാധമായ ചിന്തയിലുമാണ് ഡെവിയുടെ അടുത്തിരിക്കുന്ന എബിയുടെ ഈ പതിയെ. എവിടെയാടാ മറീന, അവളെന്താ വരാത്തേ എന്ന് ചോദിച്ചതിനൊന്നും പരിങ്ങിക്കൊണ്ട് അവനിലേക്ക് ചേർന്നിരുന്ന് ഡെവി ടെമ്പർ തെറ്റരുത്, അതിന് വിളിച്ചിട്ട് കിട്ടിയില്ല. വാട്ട്, നീ എന്താണ് കോപ്പി ഉദ്ദേശിക്കുന്നത്? അവളെ കിട്ടിയില്ല, നീ പേടിക്കണ്ട, എന്റെ അളിയെല്ലാം സെറ്റാക്കാന്ന് പറഞ്ഞു. നിന്നെയൊക്കെ അവൻ പറയും വിശ്വസിച്ച് വിളിച്ചുകൊണ്ട് നീ ഇങ്ങ് പോന്നോ? ഇത്രയും കെയർലെസ് ആയിട്ട് വന്നിരിക്കുന്ന കണ്ടില്ലേ, എന്നിട്ട് എവിടെ ആ കോപ്പൻ പറഞ്ഞോളൂ? ആ എനിക്കറിയാൻ മേല എന്ന് തോളുവന്തിച്ച് പറഞ്ഞ് മുന്നോട്ട് നോക്കവേ റാമിന് അവിടെയുള്ള കഥക തുറക്കുന്ന കണ്ട് യാ മോനെ വന്താച്ചിടാ, കഥക തുറന്താച്ചിടാ, എന്റെ കർത്താവേ അതൊരു പെണ്ണ് തന്നെ ആവണേ, എന്റെ എല്ലുകൾക്കൊന്നും മീ നിൽക്കുന്നവന്റെ കയ്യാൽ ഭംഗം വരുത്താതെ നോക്കണേ എന്ന് പറഞ്ഞു കേട്ട് ഡേവി മുന്നോട്ട് നോക്കിയതും അവിടെ മാകെ ഇരുൾ പടർന്നു. പൊടുന്നേരം അവിടെ സ്റ്റേജിലായി സ്പോട്ട് ലൈറ്റ് വന്ന് പതിഞ്ഞതും തന്റെ കൺമുമ്പിലെ കാഴ്ചയിൽ ശ്വാസം പോലും എടുക്കാൻ മറന്ന കണക്ക് ഡേവി തറഞ്ഞു നിന്നുപോയി. ഈമ ചിമ്മാൻ പോലും മറന്ന് ഡേവിയുടെ കണ്ണുകൾ ശിവയിൽ ഉടക്കി നിന്നു. അവൻ പോലും അറിയാതെ അവന്റെ ചുണ്ടുകൾ ശിവ എന്ന് പറഞ്ഞു കേട്ട് ഡേവി ഞെട്ടിത്തിരിഞ്ഞ് ഡേവിയെയും ശിവയെയും മാറി മാറി നോക്കി. മനസ്സിൽ സുഭാഷ് എന്റെ കർത്താവ്, ഇതുങ്ങളുടെ ഇടയിൽ നിന്ന് എനിക്ക് കിട്ടാൻ പോകുന്ന അടിക്കൊരു മോചനമില്ലേ, ഒന്നും വേണ്ട, നൈസായിട്ട് എന്നെ ഒന്ന് അവർക്കിൽ നിന്ന് രക്ഷിച്ചേക്കണേ എന്ന് ആത്മവിശ്വാസിച്ചെങ്കിലും പ്യാവ എബി അപ്പോഴും തനിക്ക് കിട്ടുന്ന അടിയുടെ കണക്കൂട്ടില്ലായിരുന്നു. ശിവയുടെ അപ്പിയറൻസിൽ മിഴികളുടക്കിയ ഡെവി അവളിൽ നിന്ന് കണ്ണുകൾ വ്യതിചലിക്കാൻ പോലും ആവാതെ അവളിലായി തങ്ങി നിന്നു. വാവ് ബ്യൂട്ടിഫുൾ എന്ന് മനസ്സിൽ മന്ത്രിക്കവേ സ്റ്റേജിൽ വന്നിരുന്ന ശിവ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ പരിങ്ങിക്കൊണ്ട് തൻ്റെ ഷോൾ പിടിച്ച് തിരിച്ചുകൊണ്ട് നിൽക്കവെയാണ് മുന്നിലായുള്ള ഡെവിയിൽ മിഴികളുടക്കിയത്. എന്റെ കൃഷ്ണ, അങ്ങേര് എന്താ ഇങ്ങനെ നോക്കണേ? മിക്കവാറും എന്നെ കൈ കിട്ടിയാ വെച്ചേക്കില്ല, നോട്ടം കണ്ടില്ലേ? ഇങ്ങോട്ട് ചോറിയാൻ വന്ന കയറി മാന്താനും എനിക്കറിയാം, എന്നാലും ആളുടെ നോട്ടത്തിൽ ദേഷ്യമൊന്നും കാണുന്നില്ലല്ലോ എന്ന് ആലോചിച്ചു. അടുത്തിന്ന് എന്ന ശബ്ദം കേട്ട് മുഖം തിരിച്ച് നോക്കിയപ്പോ അതാ ഇന്നലെ ഫ്ലാറ്റിൽ വെച്ച് കണ്ട മാനേജർ. ഞാൻ സംശയത്തോടെ ആളെ നോക്കിയതും പതിയെ റാംഫാക്കി എന്ന് പറഞ്ഞു ഞാൻ ദയനീയമായി ആളെ നോക്കുവേ മുന്നോട്ട് നടന്നു. ഗോ എന്ന് പിന്നെയും പറഞ്ഞു ഒരുവിധം ശ്വാസം വലിച്ചു വിട്ട് കണ്ണടച്ചു തുറന്ന് മുന്നോട്ടായി ഓരോ ചുവട് വെച്ചുകൊണ്ടിരുന്നു. നടക്കുന്നതിനനുസരിച്ച് എൻ്റെ മേലുള്ള വെളിച്ചവും ചലിച്ചുകൊണ്ടിരുന്നു. നടന്നു നിന്ന് തൊട്ടുമുമ്പിൽ ഇരിക്കുന്നവരുടെ തൊട്ടുമുമ്പിലായി നിന്നും അവിടെ മാകെ വെളിച്ചം പരന്നു. അവളുടെ ഓരോ ചുവടും മുന്നോട്ട് വരുന്നതിനനുസരിച്ച് ഡെവിയുടെ മിഴികൾ അവൾക്കൊപ്പം ചലിച്ചുകൊണ്ടിരുന്നു. അവിടെ മാകെ വെളിച്ചം പരന്നു. അതുവരെ ശിവയിൽ ലയിച്ചെന്ന് ഡെവി ഒന്ന് ഞെട്ടി സ്വഭാവത്തിലേക്ക് വന്നു. സ്റ്റേജിൽ ശിവയെ കണ്ട് ഞെട്ടി നേബി മെല്ലെ ഹാളിൽ നിന്ന് വലിയ നോക്കവേ പെട്ടെന്ന് ആ കയ്യിൽ ഡെവിയുടെ പിടി വീഴുന്നു. ഇത്രയും ചെയ്തു വെച്ചിട്ട് മോറി ഇങ്ങോട്ട് പോവാ? ഡെവി കയ്യബദ്ധം നാറ്റിക്കരുത്. എനിക്കറിയില്ലടാ, സത്യമായിട്ട് റാമ്പിൽ നിന്റെ ലിപ് ലോക്ക് എന്ന് പറഞ്ഞ് രൂക്ഷമായി നോക്കിയതും പറയാൻ വന്ന് വിഴുങ്ങി എബി വിളിച്ചുകൊണ്ട് ഐ മീൻ ശിവയാണെന്ന് എനിക്കറിയില്ല. സത്യ, ഇതെല്ലാം ശ്രാവണ്ട പണിയാ, ഞാൻ നിരപരാധിയാ. ഇതൊന്ന് കഴിഞ്ഞിട്ട് നിനക്ക് അവനുള്ളൂ തരാം, ഇപ്പം മിണ്ടാവ് നിൽക്ക്. ഈ മീറ്റിംഗ് ഇവള് കാരണം ഫ്ലോപ്പായ അറിയാലോ എന്നെ എന്ന് കലിപ്പിൽ പതിയെ പറഞ്ഞു എബി മനസ്സിൽ. നിന്നെ എനിക്കല്ലാത്ത ആർക്കറിയാ, എന്റെ കർത്താവേ ഹെവി ആയിട്ടൊന്നും അറിയിക്കാണ്ടിരുന്നാ മതിയായിരുന്നു എന്ന് പറഞ്ഞ് മുന്നോട്ട് നോക്കിയതും ആ ഷെട്ടി ശിവയെ നോക്കിക്കൊണ്ട് നിൽക്കുക. അതുകൊണ്ട് ഡെവിയെ മെല്ലെ തോണ്ടി വിളിച്ചുകൊണ്ട് ഡെവി മോനെ, ആ കൂടവാരം വല്ലാണ്ട് നോക്കുന്നുണ്ടല്ലോ അവളെ, നോട്ടം കണ്ടിട്ട് അങ്ങേർക്ക് പിടിച്ച മട്ട എന്ന് വിളിച്ചു പറഞ്ഞു. എബിയുടെ സംസാരത്തിൽ ഡെവിയുടെ മുഖം ദേഷ്യത്താൽ ചുമന്നു വന്നു. അതിനെന്നാത്തിനാ നീ കരിപ്പിരിക്കു വിടുന്നത്? അവളെയല്ല, അവളുടെ ഡ്രസ്സാണ് ഞാൻ ഉദ്ദേശിച്ച്. എന്റെ പൊന്നോ, ഉരുക്കി കളയല്ലോ നീ എന്ന് പറഞ്ഞു ദേഷ്യം ഉയർന്നു വന്ന ഡെവിയുടെ മനസ്സ് പതിയെ ശാന്തമായി മാറി. അപ്പോൾ തന്നെ ആ ഷെട്ടി എണീറ്റ് ഡെവിക്ക് നേരെ തിരിഞ്ഞുകൊണ്ട് എന്ന കാര്യത്തിലേക്ക് കിടക്കാല്ലേ, ഡ്രസ്സിന്റെ മോഡൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു, വളരെ വ്യത്യസ്തവും ഭംഗിയുള്ളവയാ. സോ ഈ പ്രൊജക്ട് സന്തോഷപൂർവ്വം ഏറ്റെടുക്കുന്നു മിസ്റ്റർ ഡേവിഡ്. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് ആൾക്ക് ഷേക്കാന് നൽകി. മുന്നിലുള്ള കുഞ്ഞ് സില്ല് ടേബിളിന് മുകളിൽ വെച്ച പേപ്പറിൽ ആ ഷെട്ടി അവിടെ ഡീല് സൈൻ ചെയ്ത് ഡെവിക്ക് നൽകി. അത് മേടിച്ച് തന്റെ മാനേജറെ ഏൽപ്പിച്ചു ആ ഷെട്ടി. പുതിയൊരു സംരംഭത്തിന്റെ തുടക്കം എന്ന നിലയിൽ ഈ അവസരത്തിൽ ആഘോഷം അത്യാവശ്യമല്ലേ ഡേവിഡ്, ചെറിയൊരു പാർട്ടിയാവാം എന്ന് ഷെട്ടി പറയുന്നിട്ട് എബി ഡേവിയോട് പതിയെ പറഞ്ഞു. ഡേവി, ഇങ്ങനൊരു പാർട്ടി എന്ന് പറഞ്ഞു വരുന്ന മിക്കവാറും തിന്ന് മുടിക്കാനോ, സമ്മതിക്കണ്ട എന്ന് പറഞ്ഞു ഡേവി. മിണ്ടാടിയട തെണ്ടി എന്ന് എബികൾക്ക് പതിയെ പറഞ്ഞു. എബി എന്താണ് പറയുന്നത്? ആ ഷെട്ടി സംശയത്തോട് ചോദിച്ചു. ഡേവി, നത്തിങ് സർ, സാർ പാർട്ടി അതിനുവേണ്ടി അറേഞ്ച്മെന്റ്സ് ഒന്നും? നോ, അധികമൊന്നും വേണ്ട, ജസ്റ്റ് ഡിന്നറിന് മാറ്റി കൂട്ടാനായി ഡാൻസ് അറേഞ്ച് ചെയ്താൽ മതി. അത് ഏർപ്പാട് ചെയ്യാം സർ. നോ, നിങ്ങൾ രണ്ടുപേരും കൂടെ ഡാൻസ് ചെയ്താൽ മതി എന്ന് ഷെട്ടി പറഞ്ഞു. ഇത് കേട്ട് എബി ഞെട്ടിക്കൊണ്ട് വാട്ട് സർ, ഞാൻ ഡാൻസ്? മേം അത്തരക്കാരൻ നെഹി ഏ ഹൂ സർ. ഏയ് നോ, ഞാൻ പറഞ്ഞ ഈ കുട്ടിയാണ് നിങ്ങളുടെ മോഡലല്ലേ, ഷീ ലുക്ക് സോ പ്രെറ്റി ഇൻ ദിസ് ഡ്രസ്, എനിക്ക് നിങ്ങളുടെ ഡാൻസാണ് കാണേണ്ടത് എന്ന് ശിവയെ കാണിച്ചുകൊണ്ട് പറഞ്ഞു. എബി കിളിപോയ കണക്ക് ഇന്നുകൊണ്ട് മനസ്സിൽ.
ഇങ്ങേരത് ഡീലിന്റെ കൂട്ടി ഇട്ടിയും പാർസൽ വാങ്ങാൻ വേണ്ടി വന്നാണ് കർത്താവേ. രണ്ടൊരു കണ്ടെത്തി ചേരില്ല, അപ്പോഴാ ഡാൻസ്. ഇനി എന്ത് സംഭവിക്കും എന്തോ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.